ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് 30 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളായാലും പുരുഷന്മാരായാലും അവർക്ക് അവരുടെ യുവത്വം മുന്നോട്ട് നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ. ഹായ് ഫ്രണ്ട്സ്, ജസ്റ്റ് ടു റിച്ച് നാച്ചുറൽ ടിപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രദ്ധിക്കേണ്ടതും അതേപോലെ തന്നെ ചെയ്യേണ്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുവാൻ പോകുന്നത്. ഓക്കെ, ആദ്യമായി തന്നെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എന്റെ കൂട്ടുകാർക്ക്, എന്റെയും എന്റെ കുടുംബത്തിന്റെയും 1000 താങ്ക്സ്. അതേപോലെ തന്നെ എന്റെ വീഡിയോക്ക് നല്ല നല്ല കമന്റ്സ് ഒക്കെ ഇട്ടു തന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ്. ഇനി നമുക്ക് ടോപ്പിക് കണ്ടുപോകാം. ഓക്കെ, അപ്പോൾ യുവത്വം നിലനിർത്തുക. എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ് എപ്പോഴും ചെറുപ്പമായിട്ട് ഇരിക്കണമെന്നത്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ് മുടി നരയ്ക്കാൻ പാടില്ല, ശരീരം ചുളിയാൻ പാടില്ല, ഞൊളിയാൻ പാടില്ല, കവള് അല്ലേ അല ഒട്ടാൻ പാടില്ല, കണ്ണ് കുഴിയാൻ പാടില്ല. മനസ്സിലല്ലേ? അപ്പോൾ എല്ലാ ആൾക്കാരുടെയും ആഗ്രഹമാണ് എപ്പോഴും നല്ല യുവത്വമായിട്ട് ചെറുപ്പക്കാരന്മാരായിട്ടും ചെറുപ്പക്കാരനായിട്ടും ഇരിക്കുന്നത് എല്ലാ മനുഷ്യരുടെയും ആഗ്രഹമാണ്. അപ്പോൾ നമ്മുടെ ദിനചര്യകൾ കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് വയസ്സായി പോകുന്നത്. നമ്മുടെ ദിനചര്യയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറെ കാര്യങ്ങളുടെ അഭാവം കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ പ്രായം തോന്നിക്കുന്നത്. മുഖം കറക്കും, മുഖത്ത് കറുത്ത കറുത്ത പുള്ളികൾ വരും, മുഖം ഞുങ്ങിയും. ചുരുക്കി പറഞ്ഞാല് നമ്മുടെ ശരീരത്തിലുള്ള സർവമാന അവയവങ്ങളുടെയും ഒരു പ്രസരിപ്പ് പോവും, ഗ്ലേസിംഗ് പോവും, പകരം ചുളിയും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തിന് സംഭവിക്കാതെ നമ്മൾ എന്നും നല്ല യുവത്വത്തോടുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, അത് എന്തൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇതിനായി നിങ്ങൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ധാരാളം കഴിക്കുക. ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ എന്തൊക്കെയാണ്? പ്രത്യേകം ശ്രദ്ധിക്കുക, ഡാർക്ക് നിറത്തിലുള്ള പഴങ്ങളിലും പച്ചക്കറികളിലുമാണ് ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുള്ളത്. ആപ്പിള്, ഓറഞ്ച്, ബീട്രൂട്ട്, കാരറ്റ്, മുന്തിരി, മാമ്പഴം, അറിയില്ല, മാങ്ങാപ്പഴം. ഓക്കെ, മാങ്ങാപ്പഴം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡുകളിലൊക്കെ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഡെയിലി ഒഴിനേരമെങ്കിലും കുറച്ചെങ്കിലും കഴിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള ഈ ഒരു ഭക്ഷണ രീതിനെ, ആ ഒരു ഭക്ഷണത്തെ റെയിൻബോ ഫുഡ് എന്ന് പറയുന്നു. റെയിൻബോ ഫുഡ്, ഓർത്ത് വെച്ചോ, റെയിൻബോ ഫുഡ്. അപ്പോൾ മനസ്സിലായല്ലോ, അങ്ങനെ ഈ ഒരു ആന്റി ഓക്സിഡന്റ് ധാരാളം അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് യുവത്വം നിലനിർത്താൻ സാധിക്കും. അതായത് സ്കിന്നൊക്കെ പെട്ടെന്ന് ഞൊളിഞ്ഞു പോകത്തില്ല. അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. അപ്പോൾ വൈറ്റമിൻ സിയുടെ ആഹാര പദാർത്ഥങ്ങൾ ധാരാളം കഴിക്കുകയാണെങ്കിൽ നമുക്കുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാല് ഈ പിഗ്മെന്റേഷൻ ഉണ്ടാകത്തില്ല. മുഖത്തുണ്ടാവുന്ന ഒരു കറുത്ത കുത്തു 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 പോലത്തെ പുള്ളികൾ, മനസ്സിലായല്ലോ, അതും ഉണ്ടാകത്തില്ല. അതേപോലെ തന്നെ ചർമ്മത്തുണ്ടാവുന്ന അയവ്, ചർമ്മത്തിൽ ഉണ്ടാവുന്ന അയവ്, ഈ അയവ് വരുമ്പോഴാണ് നമുക്ക് പ്രായം തോന്നിക്കുന്നത്. മുഖത്തൊക്കെ ഈ പേശികൾ ഇങ്ങനെ അയഞ്ഞു വരുമ്പോഴത്തേക്കും പ്രായം തോന്നിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ ഒരു വൈറ്റമിൻ സിയുടെ ആഹാരം നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ചർമ്മത്തിലുണ്ടാവുന്ന ഒരു അയവൊക്കെ ഒന്ന് മാറി കിട്ടും. അപ്പോൾ ഓറഞ്ച് കഴിക്കുക, അതേപോലെ തന്നെ നെല്ലിക്ക, നെല്ലിക്ക കഴിക്കുക, അതേപോലെ തന്നെ ഒരാഴ്ചയിൽ 3 ദിവസമെങ്കിലും ലൈം ജ്യൂസ് കുടിക്കുക, നാരങ്ങ വെള്ളം. അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചർമ്മത്ത് നമ്മൾ കുളിക്കുന്ന സമയത്ത്, നമ്മുടെ ശരീരത്തിൽ ഒരാഴ്ചയിൽ 1 ദിവസമെങ്കിലും പയറുപൊടി കൊണ്ട് തേച്ച് കുളിക്കുക. സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒരാഴ്ചയിൽ 1 ദിവസമെങ്കിലും പയറുപൊടി, അറിയാലോ, ചെറുപയറുപൊടി, ഇതൊന്ന് തേച്ച് ദേഹം കഴിയുന്നു കുളിക്കുക. അതേപോലെ തന്നെ സ്കിന്ന് വലിഞ്ഞു പോകാതെ നല്ല ടെമ്പറായിട്ട് ഇരിക്കുവാനും ഈ ഒരു പയറുപൊടി കൊണ്ടുള്ള കുളി നമ്മളെ സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നട്സ് ഐറ്റംസ്, അറിയാലോ, നട്സ് ഐറ്റംസ്, അണ്ടിപ്പരിപ്പ്, കടല, ബദാം, പിസ്ത, ഇവയൊക്കെ കഴിച്ചു കൊടുക്കുക. അതിന്റെ അളവ് കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കാഷ്നട്ട്, അതേപോലെ തന്നെ പിസ്ത, ബദാം, നിലക്കടല ഇവയൊക്കെ മേടിച്ചിട്ട് ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് അടിച്ച് പൊടിയാക്കുക.
ഇത്രയും നട്ട്സ് ഐറ്റംസ് മേടിച്ചിട്ട് നിങ്ങൾ പൊടിക്കുക. പൊടിച്ച ശേഷം ഡെയിലി ഒരു 30 ഗ്രാം വീതം കഴിക്കുക. അപ്പോൾ നിങ്ങൾ ഇത് കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞത് നമ്മുടെ ചർമ്മ സംരക്ഷണം, നമ്മുടെ ചർമ്മം അയഞ്ഞു പോകാതിരിക്കുവാൻ ഈ ഒരു നട്ട്സ് ഐറ്റംസിലുള്ള കൊഴുപ്പുകൾ, ഇതിന്റെ അകത്തുള്ള കൊഴുപ്പ് ഐറ്റംസ് നമ്മുടെ ശരീരത്തിലുള്ള ചർമ്മത്തെ അയഞ്ഞു പോകാതിരിക്കുവാൻ സഹായിക്കുന്നു. അപ്പോൾ ഇനി അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വ്യായാമം. വ്യായാമക്കുറവ് നിങ്ങൾക്കുണ്ടെങ്കിൽ മസിലുകൾ, നിങ്ങളുടെ ശരീരത്തിലുള്ള മസിലുകൾ അയഞ്ഞു പോവുകയും അതുവഴി പെട്ടെന്ന് വാർദ്ധക്യമായി തോന്നിക്കുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിലുള്ള മസിൽസുകൾ അയഞ്ഞു പോയി കഴിഞ്ഞാൽ സ്കിൻ എന്ത് സംഭവിക്കും? സ്കിന് ഞൊളിയും, മനസ്സിലായില്ലേ? ഞൊറി വീഴും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വ്യായാമം നിർബന്ധമായിട്ടും എല്ലാവരും ചെയ്തിരിക്കണം. അപ്പോൾ മനസ്സിലായല്ലോ, എല്ലാവരും ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും വ്യായാമം ഉറപ്പായിട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഇനി അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്ട്രെസ്, അതായത് മാനസിക പിരിമുറുക്കം, മാനസിക സംഘർഷം, ഇവയൊക്കെ കുറയ്ക്കുക. അപ്പോൾ ഇങ്ങനെ മാനസിക സംഘർഷം, സ്ട്രെസ് കൂടുതലാണെങ്കിൽ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോണ് ധാരാളം നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും നമ്മൾ പെട്ടെന്ന് വയസ്സായുകയും ചെയ്യും. ടെൻഷൻ കുറയ്ക്കുക, അങ്ങനെ അമിതമായി നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വയസ്സാവും, നമ്മുടെ ശരീരം ഞൊളിയും, അതേപോലെ തന്നെ മുഖത്തുള്ള ആളുകൾ ഗ്ലേസിങ് പോവും, പ്രസരിപ്പ് പോവും, സ്കിന്നൊക്കെ ഞൊളിഞ്ഞ് നമ്മൾ പെട്ടെന്ന് നമ്മളെ കണ്ട പ്രായം തോന്നിക്കും. ഒരുപാട് പ്രായമില്ലെങ്കിലും ഒറ്റ നോട്ടത്തിൽ തന്നെ നല്ല പ്രായം തോന്നിക്കും, പെട്ടെന്ന് വയസ്സായി പോകും. ഡ്രസ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് വയസ്സായി പോകും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഡ്രസ് കുറയ്ക്കുക, ടെൻഷൻ ഇല്ലാതെ ഹാപ്പിയായിട്ട് ജീവിക്കുക. ഏതൊരു പ്രശ്നം വന്നാലും നമ്മളെ കൊണ്ട് സോൾവ് ചെയ്യാൻ കഴിയും. അതിനെ കൂടി കൂടുതൽ ചിന്തിച്ചങ്ങ് കാണുകയാണേണ്ട ആവശ്യമില്ല. എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കുക, മൈൻഡ് ഫ്രീ ആക്കി വിടുക. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുക. പ്രത്യേകിച്ച് നാരുകൾ അടങ്ങിയിട്ടുള്ള, അതായത് ഫൈബർ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ നിങ്ങൾ ധാരാളം കഴിക്കുക. അപ്പോഴിനി നമ്മുടെ യുവത്വം നിലനിർത്താൻ അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഭക്ഷണത്തിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ കുറച്ച് കൂടുതൽ ചേർത്ത് കഴിക്കുക. അതായത് സുഗന്ധവ്യഞ്ജനങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. സുഗന്ധവ്യഞ്ജനങ്ങൾ ഏതാണെന്ന് അറിയാമല്ലോ, തുളസി, ഗ്രാമ്പ്, മഞ്ഞള്, കറുവപ്പട്ട നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇവിടെ കൂടുതൽ പറയില്ല. അങ്ങനെ സുഗന്ധവ്യഞ്ജനങ്ങൾ കുറച്ച് കുറച്ച് നിങ്ങൾ എന്നും ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. അങ്ങനെ നമ്മൾ സുഗന്ധവ്യഞ്ജനങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ കോശങ്ങൾ പെട്ടെന്ന് നശിച്ചു പോകത്തില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളെ ഈ സുഗന്ധവ്യഞ്ജനങ്ങൾ സംരക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ആഹാരത്തിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുക. അപ്പോഴിനി അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഗ്രീൻ ടീ. എന്ത് ടീ? ഗ്രീൻ ടീ. ഓക്കെ, അപ്പോൾ ഗ്രീൻ ടീ നിങ്ങൾ ഒരു ദിവസം ഒരു 3 ഗ്ലാസ്സെങ്കിലും കുടിക്കുക. ഗ്രീൻ ടീ എങ്കിലും നിങ്ങൾ കുടിക്കുക. അങ്ങനെ ഗ്രീൻ ടീ കുടിക്കുകയാണെങ്കിൽ കോശങ്ങൾ നശിക്കുന്ന ആ ഒരു അവസ്ഥേനെ തടയുകയും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളുടെ ആയുസ്സിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് പുകവലി. ഓക്കെ, അങ്ങനെ പുകവലിക്കുന്ന ആൾക്കാർക്കും പെട്ടെന്ന് തന്നെ ശരീരത്തിലുള്ള കോശങ്ങൾ നശിച്ചു പോവുകയും അതേപോലെ തന്നെ പ്രായം അതിയായി തോന്നിക്കുകയും ചെയ്യുന്നു. അതായത് സ്ഥിരമായി പുകവലിക്കുന്ന ഒരു വ്യക്തി അതിവേഗം വയസ്സാകുന്നതാണ്. അവരുടെ ചർമ്മത്തിലുള്ള സർവമാനം ഗ്ലേസിങ്ങും പോവും, അതേപോലെ തന്നെ സ്കിന്നൊക്കെ ജൊളിയും, അതേപോലെ മുഖത്തുള്ള പ്രസരിപ്പ് പോവും. അങ്ങനെ ചുരുക്കി പറഞ്ഞാല് ആ വ്യക്തി പെട്ടെന്ന് വയസ്സാവും. അപ്പോൾ മനസ്സിലായാലോ, അങ്ങനെ പുകവലിക്കുന്ന ആരെങ്കിലുണ്ടെങ്കിൽ അതങ്ങ് നിർത്തിക്കളയുക. അതേപോലെ തന്നെ ഈ ഒരു പുകവലി, മദ്യപാനം ഇതൊക്കെ നിർത്താൻ വേണ്ടിട്ട് നല്ല മരുന്നുകൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നിർത്തണമെന്ന് ആഗ്രഹം ഉള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ഒക്കെ കണ്ട് ആ മരുന്ന് കഴിച്ച് അതങ്ങ് മാറ്റിയെടുക്കുക. അപ്പോഴിനി അടുത്തതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്തുക എന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ശരീരത്തില് ജലാംശം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്കിന്നൊക്കെ നല്ല ടെമ്പറായിട്ടും നല്ല ഗ്ലേസിങ് ആയിട്ടും മിനുസമായിട്ടും ഒക്കെ ഇരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ സ്കിന്നൊക്കെ അയഞ്ഞു പോകും. അങ്ങനെ നമ്മുടെ സ്കിന്ന് അയഞ്ഞു പോകാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തിൽ ജലാംശം നിലനിർത്തണം. ഓക്കെ, അപ്പോൾ അതിനൊറ്റ വഴിയാണ് ധാരാളം വെള്ളം കുടിക്കുക എന്നത്. കുറഞ്ഞ പക്ഷം ഒരു 12 ഗ്ലാസ് വെള്ളമെങ്കിലും ഡെയിലി ഒരാൾ കുടിച്ചിരിക്കണം. ഏറ്റവും കുറച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഡെയിലി ഒരു 12 ഗ്ലാസ് വെള്ളമെങ്കിലും ഉറപ്പായും കുടിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ജലാംശം നിലനിൽക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞൊക്കെ മനസ്സിലായല്ലോ, എല്ലാം മനസ്സിലായല്ലോ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ യുവത്വം എന്നും നിലനിൽക്കും.
അതിൽ യാതൊരു സംശയം വേണ്ട. അപ്പോഴൊക്കെ ഇത്രയുള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഥവാ നിങ്ങൾക്ക് ഇനി വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക. ഓക്കെ, പുതിയ എപ്പിസോഡ് വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.